സംബന്ധിച്ച ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വ്യാജ പ്രചരണങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രചരിച്ചത്. അതിലൊന്നായിരുന്നു കൊറോണയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പ്രഖ്യാപിച്ച ലോക്ക്ഡൌണിൽ ലോകാരോഗ്യ സംഘടന പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി എന്നത്. കൂടാതെ സംഘടനാ സർക്കുലർ ഇറക്കിയെന്നുമാണ് സോഷ്യൽ മീഡിയകളിൽ പ്രചാരണം നടക്കുന്നത്. ഇന്ത്യയിൽ April 14 വരെയാണ് ലോക്ക്ഡൌൺ. ഇതിനുശേഷം 19 വരെ ചില ഇളവുകൾ നൽകുമെന്നതും കൂടാതെ April 20 മുതൽ May 18 വരെയുള്ള ഒരു മാസം വീണ്ടും ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമെന്നും പ്രചാരണമുണ്ട്. കൊറോണ വൈറസ് രോഗം പൂർണ്ണമായും ഇല്ലാതായാൽ ഈ കാലയളവിന് ശേഷം ലോക്ക്ഡൌൺ പിൻവലിക്കും. May 19 മുതൽ 24 വരെ 5 ദിവസം വീണ്ടും ലോകാരോഗ്യ സംഘടന ഇളവ് നൽകും. വീണ്ടും 2 ആഴ്ച ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കും. May 25 മുതൽ June 10 വരെ ലോക്ക്ഡൌൺ തുടരുമെന്ന തരത്തിലാണ് പ്രചരിക്കുന്ന വ്യാജ സർക്കുലറിൽ പറയുന്നത്. അതേസമയം ഇത്തരം ഒരു സർക്കുലർ ഇറക്കിയിട്ടില്ലെന്ന് ലോകാരോഗ്യ സംഘടനയുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ വിഭാഗം ഇപ്പോൾ വ്യക്തമാക്കുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വ്യാജ സന്ദേശമാണ്. ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട ഒരു പ്രോട്ടോക്കോളും പുറത്തിറക്കിയിട്ടില്ലെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ അറിയിച്ചിരിക്കുകയാണ്. പുതിയ പ്രചരിക്കുന്ന സർക്കുലർ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാരും അറിയിച്ചു. ഇതുവരെ ലോക്ക്ഡൌൺ നീട്ടുന്നത് സംബന്ധിച്ച് തീരുമാനിച്ചിട്ടില്ലെന്നും സർക്കാർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വ്യാജ സന്ദേശങ്ങളാണ് ദിനം പ്രതി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. കൊറോണയ്ക്കെതിരായ പ്രതിരോധ മരുന്ന് എന്ന തരത്തിൽ വരെ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്ന കാലമാണ്. ഇത്തരത്തിൽ പ്രചരിക്കുന്ന സന്ദേശങ്ങളിൽ കഴമ്പില്ലെന്ന് തിരിച്ചറിയുക. ഉത്തരവാദിത്വപ്പെട്ടവർ നേരിട്ട് കൊറോണ കാലത്ത് വാർത്തകൾ തരുമ്പോൾ ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ വിശ്വസിക്കാതിരിക്കുക. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.